അനിലേ, എന്താ അമ്മേ? നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന? എന്തു പറ്റി? അമ്മേ, ഞാൻ പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലായില്ല. ഒന്ന് പോവാമേ. അത് നിങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ? അതിനെപ്പറ്റി എനിക്കും ചിലതൊക്കെ സംസാരിക്കണമെന്ന് തോന്നി. അത് നിന്നോട് പറയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാലും പറയാം. ഞാൻ ഒരു 30 വർഷമായിട്ട് വീട്ടു ജോലിക്ക് പോകുന്നുണ്ടല്ലോ. 10-20 വീട്ടിലെങ്കിലും ജോലി ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആണുങ്ങളെല്ലാം ഒരുമാതിരിയാണ് നോക്കുന്നത്. എന്താണെന്നറിയില്ല. നമ്മുടെ മുതലാളിമാരെല്ലാം ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം തോന്നിയിട്ടുണ്ട്. അതെല്ലാം എൻ്റെ തലയിൽ എഴുത്തെന്ന് കരുതി ഞാൻ എൻ്റെ ജോലി നോക്കും. എന്നാൽ ഒരു ദിവസം ഒരു മുതലാളി എൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ നോക്കിയടാ, ഞാനിന്ന് വല്ലാണ്ടായി. എടാ ദുഷ്ട, ഞാൻ എൻ്റെ തൊഴിലിനോട് കൂറുള്ളവനാടാ. നിന്നെ ഒന്നും തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ലെന്ന് പറഞ്ഞ് അവൻ്റെ കൈ ഞാൻ തട്ടിമാറ്റിയപ്പോൾ അവൻ പേടിച്ചോടി. പിന്നെ അവൻ എന്നെ കാണുമ്പോഴേ പേടിയായിരുന്നടാ. എന്നെ പിന്നെ വഴക്ക് പോലും പറയില്ലായിരുന്നു. എന്നെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ ഭാര്യയുടെ അടുത്ത് പറയുമോ മറ്റുള്ളവരുടെ അടുത്ത് പറയുമോ എന്ന് പറഞ്ഞാൽ പേടിച്ച് ചത്തു അയാള്. ഞാൻ ഹാളിൽ ചെല്ലുമ്പോൾ അടുക്കളയിലേക്ക് പോവും, അടുക്കളയിലേക്ക് പോകുമ്പോൾ വെളിയിലേക്ക് ഇറങ്ങിയോടും. ചുരുക്കി പറഞ്ഞ ആദ്യത്തെ പോലെയല്ല, നല്ല ബഹുമാനത്തോടെയാ പിന്നെ അയാൾ പെരുമാറിയ. ഞാനിത് എന്തിനാ പറഞ്ഞെന്നറിയോ? നമ്മുടെ വിശ്വാസത്തിന്റെ പരിധി ഏതുവരെയെന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാ. വേറാർക്കും അതിനുള്ള അവകാശമില്ല. അത് നമ്മൾ പണിയെടുക്കുന്ന മുതലാളിയാണെങ്കിൽ പോലും. നമ്മൾ ശമ്പളം വാങ്ങുന്നത് നമ്മൾ ജോലി ചെയ്തിട്ടാടാ. അത് മുതലാളിമാർ ചെയ്യുന്ന തെറ്റുകൾ പൊറുക്കാനുള്ള കൈക്കൂലിയല്ല. വേറൊന്നിനും അല്ലടാ ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞു. ഇത്രയും നാളെ ഈ ബുദ്ധിയൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചേ? ഓ, എത്ര വലിയ കാര്യം ഇപ്പൊ പറഞ്ഞെന്നറിയോ? ഇപ്പൊ എനിക്ക് സന്തോഷായി അമ്മ, താങ്ക്സ്. തൊഴിലാളിയുടെ പവർ എന്താണെന്ന് അമ്മ പറഞ്ഞു തന്നു. എന്താണെന്ന് മനസ്സിലായോ? വിശ്വാസം, വിശ്വാസം. ആ വിശ്വാസം ഇല്ലാതായ എത്ര വലിയ മുതലാളി ആയാലും അവൻ ഇല്ലാതാവും എന്ന് എന്നെ പഠിപ്പിച്ചു. എടാ മോനെ, ഇതിന് വലിയ വിപ്ലവം ഒന്നും ആവശ്യമില്ല. ചെറുതായിട്ടൊരു എതിർപ്പ് കാണിച്ചാൽ മാത്രം മതി അവനെ ഇല്ലാതാക്കാൻ എന്നെ അമ്മ പഠിപ്പിച്ചു. എന്താണെന്ന് പോലും അറിയാത്തൊരു കൂൾ ഡ്രിങ്ക്സ് ഫോർമുല വെച്ച് ലോകം മുഴുവൻ വിൽക്കാമെങ്കിൽ എന്റെ അമ്മ പറഞ്ഞു തന്ന ഫോർമുല വെച്ച് ഇവിടെയുള്ള തൊഴിലാളികളെ മുഴുവൻ എന്റെ കൂടെ നിർത്തിക്കൂടെ? ഇപ്പൊ എന്റെ മൊത്തം പ്ലാന് ക്ലിയർ ആയി കിട്ടുന്നുണ്ട്. തുടങ്ങാൻ പോവാ. ആദ്യം എന്റെ കമ്പനി സാഫ്രോണിൽ നിന്ന് തന്നെ ആരംഭിക്കും. അത് സാമ്പിളായി വെച്ച് പിന്നെ കുറെ എത്ര ദൂരം പോകാൻ പറ്റുമോ അത്രയും ദൂരം പോകും ഞാൻ. എന്റെ ഉള്ളിലെ ലക്ഷ്യവും പോരാട്ടവും വേദനയും ഒക്കെ തനിക്ക് മാത്രമേ മനസ്സിലാവൂ. ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് നീ ഒന്ന് പറയ്. എന്റെ ഗുരുവിനോട് പോലും ഞാൻ കസ്തൂരിയുടെ വിഷയം പറയില്ല. നീ പറയുന്ന ഒരു വാക്ക് മതി എനിക്ക്. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം നേടിക്കാണിക്കാം. കൂടെ ഉണ്ടാവോ?